ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ചേർത്ത മീൻകറിയാണ്. ആവോലി മീനാണ് കറി വയ്ക്കുന്നത്. ആദ്യം മീൻ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഈ മീൻ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മീൻ വളരെ സോഫ്റ്റാണ്. ഈ മീനിൻ്റെ മുള്ളുകളും വളരെ സോഫ്റ്റാണ്, കട്ടിയുള്ള മുള്ളുകളല്ല. നമ്മളിവിടെ ഈ മീൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാണ് കറി വയ്ക്കുന്നത്. മീൻ റെഡിയായ ശേഷം കുടംപുളി 5 മിനിറ്റ് വെള്ളത്തിൽ കഴുകി കുതിരാൻ വയ്ക്കണം. 12 കാന്താരിമുളകും 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും 10 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയല്ലിയും 12 ഉണക്കമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയും ചൂടാക്കിയ ശേഷം എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം കുടംപുളി ചേർത്ത് തിളപ്പിക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഈ ചാറിലേക്ക് ചേർക്കാം. ഈ മീൻ കഷ്ണങ്ങൾ മുഴുവൻ ചേർക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. എല്ലാ മീൻ കഷ്ണങ്ങളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു മൂടി മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. മുളകും മല്ലിയും ചൂടാക്കി അരച്ച ശേഷം ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ച് വയ്ക്കുന്ന മീൻകറി ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ഈ മീൻകറിയിൽ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. കുടംപുളി ചേർത്ത് മീൻകറി വയ്ക്കുമ്പോൾ എപ്പോഴും മൺകലത്തിൽ വയ്ക്കണം. മൺകലം അടച്ചു മൂടുന്നതിനും മൺചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. കലത്തിൽ നിന്ന് അടുപ്പ് മാറ്റി മെല്ലെ ചുറ്റിച്ചു കൊടുക്കണം. മീൻകറി ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. നമ്മുടെ ഈ മീൻകറിയുടെ ചാറ് കുറച്ച് വറ്റി തിക്കാവുന്നതിന് വേണ്ടി തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. മല്ലിയിലയുണ്ടെങ്കിൽ അതും. നല്ല മീൻകറിയാണെങ്കിൽ തിളച്ചു വരുമ്പോൾ പുറത്തു വരുന്ന സ്മെല്ലിൽ നിന്നും മനസ്സിലാവും. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടിയ നല്ലൊരു സ്മെൽ.